പുതുവർഷത്തിൽ ടീം ഇന്ത്യയുടെ ആദ്യ പരമ്പര ശ്രീലങ്കയുമായിട്ടാണ് കഴിഞ്ഞ ഏഷ്യാ കപ്പിലെ ചാമ്പ്യന്മാർ കൂടിയായ ലങ്ക വൈറ്റ് ബോൾ പരമ്പരകൾക്ക് വേണ്ടിയാണ് അടുത്തയാഴ്ച ഇന്ത്യയിലേക്ക് വരുന്നത് മൂന്ന് വീതം ടി ട്വൻറ്റികളും ഏകദിനങ്ങളുമായിരിക്കും ഇന്ത്യയും ലങ്കയും തമ്മിൽ ഏറ്റുമുട്ടുക ജനുവരി മൂന്ന് അഞ്ച് ഏഴ് തീയതികളിൽ ടി ട്വൻ്റി മത്സരങ്ങളും പത്ത് പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിൽ ഏകദിന മത്സരങ്ങളും നടക്കും പരിക്കിൽ നിന്നും പൂർണ്ണമായും മോചിതനായിട്ടില്ലാത്തതിനാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടി ട്വന്റി പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കും പകരം സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയാണ് ടീമിൽ നയിക്കുക ടി ട്വന്റി പരമ്പരയ്ക്ക് വലിയ പ്രാധാന്യമില്ലാത്തതിനാൽ ചില സീനിയർ കളിക്കാർക്ക് ഇന്ത്യ വിശ്രമം നൽകിയേക്കും ഇത് സഞ്ജു ഉൾപ്പെടെയുള്ള കളിക്കാർക്ക് അവസരമൊരുക്കുകയും ചെയ്യും ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം മുൻ നായകനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലി ശ്രീലങ്കയുമായുള്ള മൂന്ന് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ കളിക്കാൻ സാധ്യതയില്ല ഈ പരമ്പരയിൽ വിശ്രമിച്ച ശേഷം തൊട്ടു പിറകെ നടക്കുന്ന ഏകദിന പരമ്പരയിൽ അദ്ദേഹം തിരിച്ചെത്തിയേക്കും ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിൽ നടക്കാനിരിക്കുന്നതിനാൽ ടി ട്വൻറ്റിയേക്കാൾ ഏകദിനങ്ങൾക്കായിരിക്കും ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകുക വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തും ശ്രീലങ്കയുമായുള്ള ടിവൻ്റി പരമ്പരയിൽ കളിക്കാനിടയില്ല മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന താരം കഴിഞ്ഞ ബംഗ്ലാദേശ് പര്യടനത്തിലെ ഏകദിന പരമ്പരയിൽ നിന്നും സ്വയം പിന്മാറിയിരുന്നു വൈറ്റ് ബോൾ ഫോർമാറ്റിൽ റണ്ണെടുക്കാൻ പാടുപെടുന്ന ഋഷഭിന് വിശ്രമം തന്നെയായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ ഇത് സഞ്ജു സാംസൺ ഇഷാൻ കിഷൻ എന്നിവർക്കെല്ലാം കൂടുതൽ അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യും ടി ട്വൻറ്റിയേക്കാൾ ഏകദിനം ടെസ്റ്റ് എന്നിവയിലാണ് ഋഷഭിന് ഇന്ത്യക്ക് കൂടുതൽ ആവശ്യം അതുകൊണ്ട് തന്നെ ലങ്കയ്ക്കെതിരെ അദ്ദേഹം കളിക്കാനും സാധ്യതയില്ല ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ കെ എൽ രാഹുലും ശ്രീലങ്കയുമായുള്ള ടിവന്റി പരമ്പരയ്ക്ക് ഉണ്ടാകില്ല അടുത്തിടെ സമാപിച്ച ബംഗ്ലാദേശിനെതിരായ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിലും ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിലും ഇന്ത്യയെ നയിച്ചത് രാഹുലായിരുന്നു പരുക്ക് കാരണം രോഹിത് ശർമ്മയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നതിനെ തുടർന്നായിരുന്നു ഇത് ഇന്ത്യക്ക് വേണ്ടി സമീപകാലത്ത് തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജ് ശ്രദ്ധേയമായ പ്രകടനവും താരം കാഴ്ചവെച്ചിരുന്നു ഓസ്ട്രേലിയക്കെതിരെ വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയുടെ നിർണായക താരം കൂടിയാണ് സിറാജ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൂർണ്ണ ഫിറ്റോടെ തയ്യാറാക്കി നിർത്തേണ്ടത് പ്രധാനമാണ് അതിനാൽ ശ്രീലങ്കയുമായുള്ള ടിവൻ്റി പരമ്പരയിൽ സിറാജിന് ഇന്ത്യ ബ്രേക്ക് നൽകാനും സാധ്യതയുണ്ട് ലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ അദ്ദേഹം ടീമിൽ തിരിച്ചെത്തിയേക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം